ഇന്നാ ഈ വീഡിയോ വെറും 20 രൂപ മുടക്കി 1 ലിറ്റർ വിനാഗിരി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യം വിനാഗിരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, 1 ലിറ്റർ നിർമ്മിക്കാനായി ആവശ്യമുള്ളത് ഗ്ലോസൽ അസറ്റിക് ആസിഡ് 50 മില്ലി, രണ്ടാമത്തേത് തിളപ്പിച്ചാറ്റിയ വെള്ളം 1 ലിറ്ററുമാണ് വേണ്ടത്. ഈ ഗ്ലോസൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം 50 മില്ലിയുടേത് ഇതാണ്. ഇതിപ്പോ ഞാൻ വാങ്ങിയത് നമ്മുടെ ആലുവയിൽ പഴയ അൻവർ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള അൻവർ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ബ്രൈറ്റ് ആൻഡ് ബ്രൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ആകെ ഇതിന് വിനാഗിരി ഉണ്ടാക്കാൻ ചെലവെന്ന് പറയുന്നത് ഈ ഒരു ആസിഡ് മാത്രമാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് 1 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ അളവിന് വേണ്ടി ഈ കുപ്പിയിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുപ്പിയിലെ വെള്ളം ഇനി നമുക്ക് തിളപ്പിച്ച് ചൂടാക്കിയെടുക്കണം. അതിനുശേഷമാണ് ഇത് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം തിളച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളം, തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചു വെച്ച് ശരിക്ക് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ച് ആറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ വാങ്ങി വച്ചിരിക്കുന്ന ആസിഡ്, ഇപ്പോൾ 1 ലിറ്റർ വെള്ളമാണിത്, ഇതിലേക്ക് 50 ml ആസിഡ് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആസിഡ് ഒഴിച്ചു കൊടുത്ത് നല്ല രൂപത്തിൽ ഇളക്കി നേരത്തോട് നേരം വരെ വെക്കണം. ഒരു അതായത് ഒരു ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരു ദിവസം വെച്ചതിന് ശേഷം അതിൻ്റെ മട്ട് ഊറ്റി മാറ്റി തെളി മാത്രം കുപ്പിയിലാക്കി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് വിൽപ്പന നടത്തുന്നവർക്ക് അങ്ങനെ കുപ്പികളിലാക്കി ബ്രാൻഡഡ് ആയിക്കൊക്കെ സെയിൽ സപ്ലൈ ചെയ്യാനും കഴിയും. സപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് ലൈസൻസും കാര്യങ്ങളുണ്ട്, അതൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു ദിവസത്തേക്ക് നമ്മൾ വീണ്ടും സമയം കളയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു അന്നുണ്ടാക്കിയത് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിറ്റേന്നത്തെ മട്ട് ഒക്കെ മാറ്റി തെളി മാത്രം എടുക്കുന്ന വീഡിയോ ഇതിലില്ല. അപ്പോൾ അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീഡിയോയുടെ അവസാനിക്കുന്നു. അടുത്തത് ഇനി സോപ്പ് നിർമ്മാണവും ഓയിൽ നിർമ്മാണവും അങ്ങനെ തുടങ്ങി ഒട്ടനവധി വീഡിയോകളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. വീഡിയോയുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.